പർഫെക്ട് മീഡിയയുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നിൽക്കുന്നത് മണ്ണത്തി വെറ്റിനറി കോളേജ് ഗ്രൗണ്ടിലുള്ള ഒരു ഡോഗ് ഷോയിലാണ് നമ്മൾ ഇന്ന് പങ്കെടുക്കുന്നത്. ഡോഗ് ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത് തൃശൂർ കാനൽ ക്ലബ്ബാണ്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ഇതിൻ്റെ കോർഡിനേഷൻ ഉത്തരവാദിത്തമുള്ള ഒരു സാറ് നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തോട് ഈ ഡോഗ് ഷോയുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിൽ മനുഷ്യന് ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ഈശ്വരൻ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ പല ജനുസപ്പെട്ട നാളുകളെ പ്രദർശനം, അത് മറ്റ് ജനവിഭാഗങ്ങളിൽ ജനങ്ങളിലേക്ക് നായ്ക്കളെ കുറിച്ചുള്ള അവയർനെസ് കൊണ്ടുവരും. നായ നമ്മൾ പ്രാചീനകാലം മുതൽക്കേ മനുഷ്യൻ്റെ ഉറ്റ സുഹൃത്തു ചെയ്യുന്നു. നമ്മൾ മഹാഭാരത കഥയിലും നമ്മൾ നായയുടെ ആ ഒരു മനുഷ്യനുമായിട്ടുള്ള ചങ്ങാതം നമുക്ക് കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ നായകളെ വളർത്തി ബ്രീഡ് ചെയ്ത് വിറ്റ് ജീവിക്കുന്ന ആൾക്കാരും കൂടുതൽ നായകളെ മനുഷ്യരെക്കാൾ കൂടുതൽ സ്നേഹിച്ച് വിറ്റ് വളർത്തുന്ന ആൾക്കാരും നായ എന്ന ആ ഒരു ഇതിനോടുള്ള മനുഷ്യൻ്റെ സ്നേഹത്തോടെ അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാറില്ല. എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഈശ്വരൻ തന്നു, അതുപോലെ തൃശ്ശൂർ എല്ലാവരും നമ്മളെ സഹകരിക്കും. ഇന്ത്യയിൽ നിന്ന് എല്ലാ ഭാഗത്തും നായ്ക്കൾ ഓൾമോസ്റ്റ് ഒരു 125 നായ്ക്കൾ ഇവിടെ വന്നിട്ടുണ്ട് പ്രദർശനത്തിൽ. അന്താരാഷ്ട്ര ജഡ്ജിമാർ ഇവിടെ വന്നിട്ടുണ്ട് പ്രദർശനം ചെയ്യാനായിട്ട്. ഇതിൽ ഏറ്റവും വലിയൊരു നമ്മളെ സന്തോഷിക്കുന്ന ഒരു കാരണം ഈ ഇവിടെ നമ്മുടെ കണ്ടക്ട് ചെയ്യുന്ന ഡോക്ടർ പൈസയുടെ മുഴുവൻ ലാഭവും നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയൊരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിച്ചതിന് വളരെ സന്തോഷമുണ്ട്. തുടർന്നും ഇങ്ങനെ നല്ല പ്രവർത്തനങ്ങൾ തൃശ്ശൂരിനെ ചെയ്യാൻ സാധിക്കട്ടെ. നമ്മളിതിൻ്റെ പ്രസിഡന്റ് നമ്മുടെ ചന്ദ്രൻ ടി ചന്ദ്രൻ സാറാണ്, അഗസ്റ്റ് ചേട്ടൻ അതിൻ്റെ സെക്രട്ടറി. അപ്പോൾ നമുക്ക് കൂടാതെ കൂടുതൽ നല്ല ചെറുപ്പക്കാരും ഈ കൂടി നടത്തുന്ന ഒരു പ്രവർത്തനം അഗസ്റ്റ് ചേട്ടൻ അതുപോലെയുള്ള ഏഷ്യൻ മീഡിയ നമ്മളെ സഹായിക്കുന്നത്. ഏതായാലും ഡോഗ് ഷോ തുടങ്ങുന്ന സമയത്ത് നമ്മൾ 118 രൂപയാണ് ഈ ടിക്കറ്റ് ചാർജ് ചെയ്യുന്നത്. നമ്മൾ ഡോഗ് ഷോ 118 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് ഈ പരിപാടിയിൽ പങ്കെടുത്താൽ തീർച്ചയായും അതിൽ കിട്ടുന്ന വരുമാനം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അതുപോലെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകും എന്നുള്ള കാര്യം നമ്മളെല്ലാവരും അവരിൽ നിന്ന് തന്നെ കേട്ട് കഴിഞ്ഞു. ഏതായാലും അത്തരം കാര്യങ്ങൾ ഇത്തരത്തിലുള്ള അനുഭവിച്ച ആളുകൾക്ക് ഉപകാരമാകട്ടെ എന്ന് എല്ലാ പ്രേക്ഷകരുടെ പേരിലും പ്രത്യേകിച്ച് കോൺടാക്ട് മീഡിയയുടെ പേരിലും നമ്മൾ ഇവരുടെ മുന്നിൽ വെച്ച് തന്നെ അതിൻ്റെ നന്ദി ഞങ്ങൾ അറിയിക്കും. ഇത് ചൗച്ചോ എന്ന് പറഞ്ഞ ബ്രീഡ് ചൈനീസ് ബ്രീഡാണ്. ചൈനീസ് ഒരു വളരെ പുരാതനമായ ഒരു ബ്രീഡാണ്. ഒരു വാർഡോഗായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ഇച്ചിരി ടെമ്പർമെൻ്റ് ഉള്ള ഒരു ബ്രീഡാണ്. ഇതിനെ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് എടുത്തതാണ്. എറണാകുളത്ത് ഷോയിൽ വിൻ ചെയ്തതാണ്. ഇവിടെ കൊച്ചിയിൽ വിൻ ചെയ്തതിന് ശേഷം ഇവിടെ തൃശ്ശൂർ ഞങ്ങൾ ഇറക്കുന്നുള്ളൂ. ഇവനിപ്പം ഒരു 8 മാസമായിട്ടുള്ളൂ. ഏകദേശം ഇപ്പോഴത്തെ ഒരു അധികം ഇന്ത്യയിൽ അവൈലബിൾ അല്ല, അതുകൊണ്ട് ഏകദേശം ഒരു 1 ലക്ഷത്തിൻ്റെ അധികം അടുത്ത് റേറ്റ് വരും ഇതിനിപ്പം ഇപ്പോഴത്തെ നിലവിൽ. ബ്രീഡിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രത്യേകത ചെയ്യുന്നതിൻ്റെ ടെമ്പർമെൻറ്റ് വളരെ കൂടുതലാണെന്നുള്ളതാണ്. പിന്നെ ആകെ കറുത്ത നാക്കുള്ള ലോകത്തെ ഒരേ ഒരു ബ്രീഡ് ഇതാണ്. വേറെ ഒരു ബ്രീഡിനും ഈ കറുത്ത നാക്ക് ഇല്ല. ഒരു 25-35 കിലോ വരെ മാക്സിമം വലിപ്പം വരുന്ന ബ്രീഡാണ്. ഇന്ന് ഇപ്പോൾ ഇവിടെ കാണുന്ന ഒരു വെറൈറ്റി ജർമ്മൻ ഷെപ്പേർഡ്, നമ്മൾ സാധാരണ നാട്ടിലൊക്കെ കാണുന്ന ഒരു ജർമ്മൻ ഷെപ്പേർഡ് പോലെയല്ല, കുറച്ചുകൂടി ടയറൊക്കെ കൂടുതലുണ്ട്, നല്ല ഭംഗിയുള്ള ഒരു ബ്രീഡ്. നമുക്ക് അതിൻ്റെ പ്രത്യേകതകൾ ആദർശിനോടൊന്ന് ചോദിക്കാം. ആദർശ്, എന്താ ഈ ബ്രീഡിന് എന്താ പറയുക ജർമ്മൻ ഷെപ്പേർഡിനേക്കാൾ വിട്ടുണ്ട്, എന്തൊക്കെ പ്രത്യേകതകളൊക്കെ? ഭയങ്കര ഫ്രണ്ട്ലി ഡോഗ് ആണ്, ഭയങ്കര ലോയലാണ്, ഭയങ്കര കെയറിംഗ് ആണ്. ഇത് സെർബിയൻ ഇമ്പോർട്ടഡ് ആണ്. ഇതിനെ ഞങ്ങൾ വിളിക്കുന്ന പേര് ഗ്രിം എന്നാണ്. എന്തൊക്കെ പ്രത്യേകതകൾ ഇതിനുള്ളത്? ഇത് നല്ല ഷോ ഡോഗ് ആണ്.
ഇന്ത്യൻ ചാമ്പ്യൻഷിപ്പ് കംപ്ലീറ്റ് ചെയ്താണ്. ഇന്ത്യയിലെ ചാമ്പ്യൻ ആണ്. 5 CC ഉണ്ട്, പിന്നെ 3 BOB, പിന്നെ ഒരു ഗ്രൂപ്പ് സെക്കൻഡ്. ആ ഹാൻഡലിംഗ് ഒക്കെ ഞാൻ തന്നെയാണ്, ട്രെയിനിങ്. പിന്നെ ഫുഡ് കൊടുക്കുന്നത്. ാട് എൻ്റെ പേര് സീസർ എന്നാണ്. ഇവിടെ ഇന്ത്യൻ ബ്രീഡ് തന്നെയാണത്. ഒറിജിൻ സ്വിറ്റ്സർലാൻഡ്. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് എഡ്വിൻ. സ്ഥലം? ഇവിടെ ഇപ്പോൾ തൃശ്ശൂർ ആണ്. ഇവിടെ ബസ്സിൻ ക്ലാസ് കിട്ടിയിരുന്നു. പ്രൈസ് കിട്ടിയിട്ടുണ്ടോ? ആ ബസ്സിൻ ക്ലാസ് ആദ്യമായിട്ട് ഷോർട്ട് ഇറക്കിയത്. ബസ്സിൻ ക്ലാസ് ന്യൂറിംഗ് മൂടിയിട്ടുണ്ട്. Good boy.
തൃശ്ശൂർ ജില്ലയിലെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഡോഗ് ബ്രീഡറും അതുപോലെ ഡോഗ് ട്രെയിനറും കൂടിയായിട്ടുള്ള സുബീഷാണ് നമ്മുടെ കൂടെയുള്ളത്. ഏകദേശം തൃശ്ശൂർ ജില്ലയിലെ നായപ്രേമികൾക്ക് എല്ലാവർക്കും തന്നെ ഇത് അറിയാവുന്നതാണ്. അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹത്തിലൂടെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഡോഗിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അദ്ദേഹം തന്നെ നമുക്ക് വേണ്ടിയിട്ട് വിവരിക്കും. നമസ്കാരം. ഹാച്ചിക്കോന്ന് പറഞ്ഞ പടത്തിലൂടെ ഭയങ്കര ഫേമസ് ആയ ഒരു ഡോഗാണ് ഇത്. ഹാച്ചിക്കോന്ന് നെറ്റ് ചെക്ക് ചെയ്താൽ അതിന് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽസ് കിട്ടും. ഇത് മെയിനായിട്ട് രണ്ട് തരാണുള്ളത്. അക്കിറ്റ ഇനു എന്ന് പറഞ്ഞിട്ടൊരു ജപ്പാനീസ് ബ്രീഡുണ്ട്, പിന്നെ അമേരിക്കൻ അക്കിറ്റുണ്ട്. കുറച്ചൊരു ജയിന്റും കുറച്ച് ഗാർഡിങ്ങിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല ഹാർഡായിട്ടുള്ള ഒരു ലാത്തി ഡോഗാണ്. നല്ല സ്നേഹം ഇവിടെ വളരെ കുറവാണ്. മെയിൻ പഞ്ചാബ് ഭാഗത്തൊക്കെയാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല സ്ട്രോങ് ഡോഗാണ്. ബ്രീഡാണ് ജിമ്മി എന്നാണ് ഡോഗ് പേര്. നമ്മൾ ചെറുപ്പശ്ശേരി എന്നാണ് സർക്കാർ. ഡോഗ് വർക്കിംഗ് ഡോഗ് ഓൾറെഡി നമ്മൾ വളരെ പറ്റേറ്റ് പോകുന്നുണ്ടാണ് ഡോഗിന്. അടുത്ത് 3 വയസ്സുള്ളത് ഭയങ്കര കൂടാണ്. എല്ലാവരും ആണ് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. എന്താ പിള്ളേർക്കൊക്കെ കുട്ടികളൊക്കെ നന്നായിട്ട് പെരുമാറുക. എന്റെ പേര് മനോജ് എന്നാണ്. ഞാൻ പാലക്കാട് നിന്ന് വരുന്നതാണ്. ഇത് ഞാൻ പഞ്ചാബിൽ നിന്ന് എടുത്ത ഡോഗാണ്. ഇതിപ്പോൾ നോർത്തിൽ മാത്രമേ ഈ ബ്രീഡ് കൂടുതലുള്ളൂ. സച്ചിമാസിപ്പ് എന്ന് പറയും, ഡോഗ്ഡി ബോഡി എക്സ് എന്നും പറയും. ഇത് ഓൺലി റോയൽ ബ്രീഡാണ്. ഇവിടെ കേരളത്തിലും തമിഴ്നാട്ടിലും റെയറാണ് ബ്രീഡ്. ഇവിടെ കേരളത്തിൽ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ എല്ലാ ഷോയിലും BOB ഓൺലി ചാമ്പ്യൻ ഡോഗാണ്. എറണാകുളം, കാലിക്കറ്റ്, കോയമ്പത്തൂർ, സേലത്തിലെല്ലാം BOP ആണ്. ഈ ബ്രീഡിന്റെ പേര് ന്യൂബോൾഡൻ മസ്കിറ്റ് എന്നാണ്. ഇത് അറ്റാക്കിംഗ് ഡോഗ് ആണ്, ഒപ്പം തന്നെ പെറ്റ് ഡോഗ് ആണ്. അതുപോലെ തന്നെ ഇവര് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇവര് പപ്പീസ് ഒക്കെ വരുന്നത് ഒരു 30,000 രൂപ അടുത്തേക്ക് വരും. ഒരു ക്വാളിറ്റി പപ്പീസ് ഒക്കെ ആകുമ്പോൾ പേര് പട്ടികടന്ന് വീട് സ്റ്റഡിങ് ചെയ്യാനാണ് നമ്മൾ മെയിൻ നിർത്തുന്നത്. ഫീമെയിൽസിനെ സ്റ്റഡ് ചെയ്തിട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം നമ്മുടെ കയ്യിൽ സ്റ്റഡ് പപ്പീസ് ഉണ്ട്. സ്റ്റഡ് പപ്പീസ് നമ്മുടെ ഒരു ലിറ്റർ ഇറങ്ങി കഴിഞ്ഞാൽ അതിലേറ്റവും നല്ല പപ്പീസിനെ നമ്മൾ എടുക്കും. അതിനെ സ്റ്റഡ് നമ്മൾ സെയിൽ ചെയ്യണം. ഇത് ഗോൾഡൻ ലിറ്ററിവർ ആണ്. ഇത് ബോട്ട് സൈഡ് ഇമ്പോർട്ട് ആണ്. പപ്പി ജസ്റ്റ് 5 മന്ത് ഓൾഡ് ആണ് പപ്പി വരുന്നത്. ഇതിൻ്റെ അഡൽട്ട് വേർഷൻ ആണ് അത്. അതൊരു 3.5 ഇയേഴ്സ് ഓൾഡ് ഉണ്ട്. എല്ലാവരും പറയുന്ന റോഡ് വില ഭയങ്കര വെറുതെ പറയുന്നു. മാക്സിമം അതുമായിട്ട് മിങ്കിൾ ചെയ്യാം. മാക്സിമം മിങ്കിൾ ചെയ്ത് വളർത്തുക ഡോഗിനെ. ഇവന്റെ റിമോട്ട് ഈ ബോർഡാണ്.
പേര് സനിൽ എന്നാണ്. ബാക്ക് ലീഡർ കനാല് ട്രെയിനിങ് ആൻഡ് കോഡിംഗ് ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആക്സസറീസ്. പിന്നെ അഖിജ എന്നാണ് പേര്. ബ്രീഡ് വരുന്നത് സ്വദേശം അമേരിക്ക. ഇത് വന്നിട്ടുള്ളത് പഞ്ചാബിൽ നിന്നാണ്. 8 മാസമായിട്ടുള്ളൂ ഷോയ്ക്കായിട്ട് എത്തിയിട്ടുള്ളതാണ്. 8 മാസമാണ് പ്രായം. പ്രായം പപ്പിയാണ്. പപ്പി ക്ലാസ്സിലാണ് ഇറങ്ങിയത്. സൈബീരിയൻ ഹസ്കി എന്ന് പറഞ്ഞ ബ്രീഡാണ്. ഫീമെയിൽ ആണ്. ജസ്റ്റ് 1 ഇയർ ഓൾഡ് സൈബീരിയൻ ആണ് ഓപ്ഷൻ വരുന്നത്. ഇപ്പൊ ജസ്റ്റ് 1 വർഷം ആയി പ്രായമായി. ഡോഗുകളെ വളർത്തുന്ന എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ പുതിയ വീഡിയോകളും നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൗതുകകരമായ മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിൽ വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.